ഇപ്പൊ ചക്കയുടെ കാലാണ്. അപ്പോ നമുക്കൊരു ചക്കക്കൂട്ടം തയ്യാറാക്കാം. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ കാണുന്ന എനേബിൾ ചെയ്യുക. അപ്പോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചക്കക്കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ എന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, മുളക് പൊടി 1.5 ടീസ്പൂൺ വേണം. അത് എത്ര എരിവ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് അത്രയും ഉപയോഗിക്കാം. 1.5 ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് 1.5 ടീസ്പൂൺ, പിന്നെ മുളക്, പിന്നെ 2-3 ഇതള് വെളുത്തുള്ളി, പിന്നെ എന്താണ് 1.25 ടീസ്പൂൺ പെരുജീരകം, പിന്നെ ആവശ്യമുള്ളത് തേങ്ങ തിരക്കിയത്, പിന്നെ വെള്ളം 1 ലിറ്റർ. നമ്മൾ എങ്ങനെ ചക്കയുടെ കണക്കിനത്തത് ചക്ക എത്രയുണ്ടോ അതിനകത്ത് നമ്മൾ തേങ്ങ വെള്ളം അതിലേക്ക് ഉപയോഗിക്കാം. പിന്നെ എന്താണ് ഇതിപ്പോൾ ഇത്രയാണ് ഒരു കുക്കറിൻ്റെ ഉള്ളി ഞാൻ നിറച്ചിട്ടുണ്ട് ചക്ക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ളതാണിത്. അപ്പോൾ ഈ തേങ്ങ എന്താ നമ്മൾ ചെയ്യുക വെച്ചാൽ, തേങ്ങയും മുളകും പിന്നെ ചെറിയ ജീരകവും ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ മുളക് 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഇനി നേരത്തെ വന്ന് വെള്ളം ഒഴിക്കുക. ഈ ടൈമിൽ ചക്കക്കൂട്ടാനൊക്കെ കഴിക്കണോ, നല്ല നട്ടാണ്. ഒരു 1 ലിറ്റർ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഏറ്റവും കുക്കറ് അടച്ചു വെക്കുക. ഇത് പാനിൽ ഓൺ ചെയ്യുക. അപ്പോൾ 4 വിസിൽ അടിക്കണം കുക്കറിൽ. അപ്പോഴാണ് ഇതിൻ്റെ ചക്കയുടെ വേഗം റെഡിയാവുക. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ തേങ്ങ തിരക്കിയത്, പിന്നെ ഈ മുളകും, ഈ മുളകും പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളിയിൽ 3 ഇതളാണ്, പിന്നെ പറഞ്ഞല്ലേ 1.25 ടീസ്പൂണ് ജീരകം ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് ചരച്ചാണ് പട്ടുക. അപ്പോൾ ഇത് റെഡി ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ 1 വിസിൽ അടിക്കാനായിട്ടുണ്ട്. നാലാമത്തെ വിസിൽ ഇപ്പം അടിക്കും. ഇതടിച്ചാൽ ഫുൾ ആവി കളയണം, എന്നിട്ട് നമുക്ക് കുറക്കാം. നാലാമത്തെ വിസിൽ അടിച്ചു. ഇനി പാനിൽ ഓഫ് ചെയ്യുക. ഇപ്പോൾ ആവി മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുക. അതിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ തേങ്ങ തിരിക്കിയതും പച്ചമുളകും ചെറിയ ജീരകവും ഇട്ട് അരച്ച മിക്സിയിലടിച്ച് ചേർത്ത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ല വെള്ളം
അതുപോലെ മിക്സ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണമെന്നോ ഇതുപോലെ ഇങ്ങനെ തതക്കണം കുത്തിക്കാണ്ട്. ഇനി നമ്മളിൽ ആദ്യം എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാലേ തെക്ക കൂട്ടാനൊന്ന് കടക്കണം. അപ്പം എന്നിട്ടില്ല ആദ്യം ഏറ്റവും വെളിച്ചെണ്ണ കിട്ടുക. ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർക്കുക. അതിലേക്ക് തുറന്ന മുളകും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാനൽ ഓൺ ചെയ്യുക. ഏറ്റവും ഈ കൂട്ടാനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ തോതിട്ടമായ തക്കക്കൂട്ടാൻ റെഡിയായി. അപ്പോൾ വീട്ടിലെവിടെയെങ്കിലും കണ്ടെങ്കിൽ തക്കക്കൂട്ടാൻ വേഗം പോയി കിട്ടുകയും നല്ല വിറ്റാമിനുമാണ്. അപ്പോൾ ഞാനൊന്ന് കഴിക്കണ് ഇതിലേക്ക് ഏറ്റവും കൂട്ടാൻ മാറ്റട്ടെ. അപ്പോൾ നല്ല നാടൻ കഞ്ഞി കുടിച്ചാണ് ഈ കൂട്ടാനും കൂട്ടാനല്ലോ ഒരുപാട് കഞ്ഞി കൊടുക്കും. അത് ഞാനൊന്ന് കുടിക്കണം. കൂട്ടാനത്തിനെ രുചി അത് വേറെ തന്നെയാണ്. അതിനി ഏത് ഇതിലും നമുക്ക് അങ്ങനെ ഒരു രുചി കിട്ടൂല. അപ്പോൾ ഇത്രയും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്യുക. ചെയ്യലുണ്ട് എന്നാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല മികച്ച വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ താരം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കാണുന്ന ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.